ശനിയുടെ മാറ്റം ഗുണം ചെയ്യുമോ, ഗുരുവിൻ്റെ മാറ്റം ദോഷകരമാണോ എന്നൊക്കെയുള്ള ആകാംക്ഷയിലാണ് പലരും. സപ്തഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹമാണ് ശനി. 2 വർഷവും 5 മാസവുമാണ് ഇത് ഒരേ രാശിയിൽ തുടരുക. അത് കഴിഞ്ഞാലുള്ളതാണ് ഗുരു അഥവാ വ്യാഴം. 361 ദിവസം ഇത് ഒരേ രാശിയിൽ തുടരും. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളുടെ ചാരവശാൽ ഉള്ള മാറ്റത്തിന് ഏറെ പ്രാധാന്യം ഉണ്ട്. 2019 നവംബർ 5 വ്യാഴമാറ്റം നടന്നു കഴിഞ്ഞു. 2020 ജനുവരി 24 ശനി ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് പ്രവേശിക്കും. ശനി രാശി മാറുന്നതോടെ മീനം, മിഥുനം, കന്നി എന്നീ കൂറുകാരുടെ കണ്ടകശനി അവസാനിക്കും. വൃശ്ചികക്കൂറുകാർ ഏഴരശനിയിൽ നിന്ന് മോചിതരാകും. ധനു, മകരം, കുംഭം കൂറുകാർക്ക് ഏഴരശനി നിലനിൽക്കും. മീനം, ചിങ്ങം, വൃശ്ചികം കൂറുകാർക്ക് ശനി അനുകൂലമാവുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ കാര്യം ചിന്തിച്ചാൽ വ്യാഴം ചാരവശാൽ 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഗുണഫലവും 1, 3, 6, 8, 10, 12 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ദോഷഫലവും നൽകുന്നു എന്നതാണ് പൊതുവായ തത്വം. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ ജനിച്ചവർ അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഫലമായി പറയുന്നു. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കഴിഞ്ഞ 7.5 വർഷത്തോളം കടന്നുപോയത്. കുറ്റപ്പെടുത്തലുകൾ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ, അപഹാസങ്ങൾ തുടങ്ങിയ കടുത്ത പ്രതിസന്ധികളാണ് ഇവർക്ക് നേരിടേണ്ടതായി വന്നിട്ടുള്ളത്. ഈ അവസ്ഥയിൽ നിന്നെല്ലാം തികച്ചും ഗുണഫലമായ മാറ്റങ്ങളിലേക്കാണ് ഈ നക്ഷത്രക്കാർ കടക്കുന്നത് എന്ന് പറയാം. ഈ നക്ഷത്രക്കാരുടെ ചന്ദ്രാൽ 2ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. 2ാം ഭാവത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്ന ശനി 3ാം ഭാവത്തിലെ സ്വക്ഷേത്രത്തിലേക്ക് മാറുകയും ചെയ്യുന്ന വളരെ നല്ല ഒരു ഗ്രഹസ്ഥിതിയാണ് വരുന്നത്. കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ഇനി ഇവർക്ക് ഉണ്ടാകില്ല. ഇവർക്ക് ഇനിയുള്ള സമയം നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടാകും. അടുത്ത 25 വർഷത്തിന് ശേഷം മാത്രമേ 7ാം ശനിയുടെ അപഹാരം ഉണ്ടാവുകയുള്ളൂ. പൂരുട്ടാദി അവസാന പാദം, ഉത്രട്ടാദി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റവും ശനി പകർച്ചയും ഗുണം ചെയ്യും. മീനക്കൂറിൽ ജനിച്ച ഇവർക്ക് വളരെ നല്ല സമയമാണ് മുന്നോട്ടുള്ളത്. തൊഴിൽ സംബന്ധമായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇവരുടെ ജാതകത്തിൽ 10ാം ഭാവത്തിൽ കണ്ടകഭാവത്തിലുണ്ടായിരുന്ന ശനി 11ാം ഭാവത്തിലേക്കും 9ാം ഭാവത്തിലുണ്ടായിരുന്ന വ്യാഴം 10ാം ഭാവത്തിലേക്കും വരുന്നത് ഏറെ അനുകൂലമാണ്. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും പുതിയ ജോലികൾ ലഭിക്കുന്നതിനും നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും യോഗമുണ്ടാകും. വരുന്ന 3 വർഷത്തോളം ഇവർക്ക് ഏറെ അനുയോജ്യമായിട്ടുള്ള കാലയളവാണ്. അതായത് അടുത്ത 3 വർഷത്തോളം ഈ അനുകൂല അവസ്ഥ തുടരുകയും ദോഷഫലങ്ങൾ ഒഴിവാകുകയും ചെയ്യും. ഉത്രം ആദ്യപാദം, മകം, പൂരം എന്നീ നക്ഷത്രക്കാർക്കും വ്യാഴം ശനി മാറ്റങ്ങൾ ഗുണകരമാണ്. ഇവർക്ക് ജാതകവശാൽ 5ാം ഭാവത്തിൽ നിന്നിരുന്ന ശനി 6ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ശത്രുക്ഷയം, രോഗപീഡകളിൽ നിന്ന് മുക്തി, മാനസിക സുഖം എന്നിവ ലഭിക്കും. വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന അവസ്ഥയിലായിരുന്നു ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. എന്നാൽ രാശിമാറ്റത്തിലൂടെ ശത്രുക്ഷയം, രോഗപീഡകളിൽ നിന്ന് മുക്തി, മാനസിക സുഖം എന്നീ ഗുണഫലങ്ങൾ ലഭിക്കും. നല്ല മാനസിക അവസ്ഥയും സുഖവും സന്തോഷവും ലഭിക്കുന്ന കാലയളവാണ് ഇത്. നവംബർ മാസം മുതൽ തന്നെ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ഫെബ്രുവരിക്ക് ശേഷം വളരെയധികം അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും. ഗ്രഹങ്ങളും രാശികളും ഓരോരുത്തരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ വ്യാഴം, ശനി എന്നീ രാശി മാറ്റങ്ങൾ പൊരുട്ടാതി, അവിട്ടം, ചതയം എന്നീ നാളുകാർക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ്. ഇവർക്ക് 7ാം ശനി ആരംഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാതെ വരും. സ്വരുക്കൂട്ടിയ ധനം നഷ്ടപ്പെടാനും ഇവർക്ക് ഇടയായേക്കും.